നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ സ്ഥാപക ദിനം ആചരിച്ചത്. സ്ഥാപക ദിനം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് ഡേ എന്നാണ് അത് അറിയപ്പെടുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യദിനമൊക്കെ പോലെ വലിയ ആഘോഷമായിട്ടാണ് ഇറാൻകാർ ഈ ഒരു ദിവസത്തെ കണക്കാക്കുകയും ഭരണകൂടം തന്നെ വലിയ പരിപാടികളോടുകൂടിയാണ് അവരുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്ന ആ ദിവസം ആഘോഷിക്കുന്നത്. ഇങ്ങനെ ആഘോഷിക്കുന്നതിനിടയിൽ ഇറാനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു സംഭവം അവിടെ നടന്നു. അത് ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ടി വി ചാനലിലൂടെ പുറത്തു വന്ന സന്ദേശമാണ് ഇറാൻകാരെ മൊത്തത്തിൽ ഞെട്ടിച്ചത്. അത് ഒരു മുഖംമൂടി ധരിച്ച ഒരാൾ വന്നിട്ട് ഡെത്ത് ടു ഇസ്ലാമിക് റിപ്പബ്ലിക്, ഡെത്ത് ടു ഖമൈനി എന്നുള്ള മെസ്സേജ് ടി വിയിലൂടെ പറയുകയായിരുന്നു. ഇത് കണ്ട ഇറാൻകാരായ എല്ലാവരും ഞെട്ടി. അവിടുത്തെ പരമാധികാരി അടക്കം മന്ത്രിമാർ എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി. കാര്യം ആരും പ്രതീക്ഷിക്കാതെ ടി വി ഓൺ ചെയ്യുന്നു. ടി വി ഓൺ ചെയ്യുമ്പോൾ ഇറാൻ മരിക്കട്ടെ, അതുപോലെ തന്നെ ഖമൈനി മരിക്കട്ടെ എന്നുള്ള ആ സന്ദേശം പുറത്തു വരുന്നു. പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഇറാൻ്റെ ഔദ്യോഗിക ചാനൽ അവരുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം. മുമ്പും ഇത്തരത്തിൽ ഇറാൻ്റെ ചാനലുകൾ ഹാക്ക് ചെയ്യപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ആ ഹിജാബ് പ്രക്ഷോഭത്തോടനുബന്ധിച്ച് പലതവണ ഇറാൻ്റെ ചാനലുകൾ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇറാൻ ഭരണകൂടം പറഞ്ഞത് ഇനി ആർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ സാങ്കേതിക സംവിധാനങ്ങളെല്ലാം മാറ്റി വളരെ ശക്തമായ ഫയർവാളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു എല്ലാമാണ് പറഞ്ഞത്. എന്നാൽ അതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും അവരുടെ ചാനലുകൾ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഇദാദത്ത് ഈ അലി ഗ്രൂപ്പാണ് ഈ ഹാക്കിംഗ് നടത്തിയതെന്നാണ് ഇറാൻ ഇപ്പോൾ ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. ഈ ഹാക്കർ ഗ്രൂപ്പ് മുമ്പ് പലതവണ ഇറാൻ്റെ പല മേഖലകളിൽ കടന്നുകയറ്റം നടത്തുകയും ഹാക്ക് ചെയ്യുകയും എല്ലാം ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വേൾഡ് മിറർ.